കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി പൊങ്കാല ഉത്സവത്തിലെ നിറസാന്നിധ്യമാണ് നടി ചിപ്പി ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ് തന്നെ ഇവിടെ എത്തിക്കുന്നതെന്ന് നടി പറഞ്ഞു തന്റെ ജീവിതത്തിൽ വന്ന എല്ലാ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും കാരണം ആറ്റുകാലമ്മയാണെന്ന് ചിപ്പി പറയുന്നു എല്ലാം നല്ലതായി വരണമെന്ന പ്രാർത്ഥനയിലാണ് എല്ലാ വർഷവും പൊങ്കാലയിടുന്നത് നമുക്ക് മോശമായി വരുന്ന കാര്യങ്ങൾ മാറിപ്പോകണം ഇതൊക്കെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്നും ചിപ്പി പറയുന്നു ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ് അതുകൊണ്ടാകും ആറ്റുകാലമ്മയോട് ഇത്രയും സ്നേഹം തിരുവനന്തപുരത്തുകാർക്ക് എല്ലാവർക്കും ഈ സ്നേഹമുണ്ട് ഇവിടുത്തുകാർക്ക് ഇതൊരു ആഘോഷമാണ് ഉത്സവമാണ് ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നിടണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ വെളുപ്പിന് ഇവിടെ വരുന്നത് കഴിഞ്ഞ രണ്ടു വർഷം അമ്മയെ മനസ്സിൽ വിചാരിച്ച് വീട്ടിലിരുന്നാണ് പൊങ്കാലയിട്ടത് അമ്മയെ വന്ന് കണ്ട് തൊഴാനും പറ്റിയില്ല കഴിഞ്ഞ വർഷം വന്നെങ്കിലും ഉള്ളിൽ കയറി തൊഴാൻ കഴിഞ്ഞില്ല ഭയങ്കര തിരക്കായിരുന്നു ഇത്തവണ അമ്മയുടെ അരികിലിരുന്ന് പൊങ്കാലയിടാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നും ചിപ്പി പറഞ്ഞു അതേസമയം രണ്ടു വർഷത്തിന് ശേഷം ആഘോഷമായി ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആറ്റുകാലിൽ പൊങ്കാലയിട്ടു തിങ്കൾ രാത്രി മുതലുള്ള കാത്തിരിപ്പിന് ചൊവ്വ വൈകിട്ടോടെ സമാപനമായി രാവിലെ പത്ത് മുപ്പതിന് പണ്ടാര അടുപ്പിൽ തീ പകർന്നു തുടർന്ന് കിലോമീറ്ററുകൾ നീണ്ട പൊങ്കാലടുപ്പുകളിൽ ഓരോന്നോരോന്നായി അഗ്നി പകർന്നു കണ്ണകി ചരിത്രത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം വിവരിക്കുന്ന ഭാഗം തോറ്റം പാട്ടുകാർ അവതരിപ്പിച്ച ശേഷം ശ്രീകോവിലിൽ നിന്ന് തന്ത്രി തെക്കേണത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടാണ് ദീപം പകർന്നത് തുടർന്ന് മേൽശാന്തി ബ്രഹ്മശ്രീ പി കേശവൻ നമ്പൂതിരിക്ക് കൈമാറി മേൽശാന്തി ക്ഷേത്ര തിളപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും വലിയ തിളപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലും തീ പകർന്ന ശേഷം അതേ ദീപം സഹമേൽശാന്തിക്ക് കൈമാറി സഹമേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു രണ്ട് മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര പൂജാരി പണ്ടാരടുപ്പിലെ പൊങ്കാല നിവേദിച്ചു ക്ഷേത്ര ട്രസ്റ്റ് നിയോഗിച്ച മുന്നൂറ് പൂജാരിമാർ നഗരത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പൊങ്കാല നിവേദിച്ചു പകൽ മൂന്നു മുതൽ പൊങ്കാലയിടാനെത്തിയവർ നഗരം വിട്ടു തുടങ്ങി കെ എസ് ആർ ടി സിയും റെയിൽവേയും പ്രത്യേക സർവീസുകൾ നേരത്തെ തന്നെ സജ്ജീകരിച്ചിരുന്നു മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ ആന്റണി രാജു എം പിമാരായ എ എ റഹീം ശശി തരൂർ കെ മുരളീധരൻ മേയർ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു വി കെ പ്രശാന്ത് എംഎൽഎ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് എന്നിവരും ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളുമടക്കം ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്തു